ഹായ് എവ്രിവൺ, നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ രണ്ട് ഇംഗ്ലീഷുകൾ ഉണ്ടായിരുന്നു അല്ലേ. ആ രണ്ട് ഇംഗ്ലീഷും നമ്മൾ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ചാനലിലും ടെലഗ്രാം ചാനലിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അതിൽ ജോയിനും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സക്സസ് ആയിട്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു. നമുക്കൊരു ഒന്നര മാസത്തോളം നന്നായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ ട്യൂഷൻ എടുത്തു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ രണ്ട് സബ്ജക്ട്സും ഫുള്ളായിട്ട് തന്നെ എടുത്ത് തീർത്തു. അവർക്ക് വേണ്ട റിവിഷനും കാര്യങ്ങളും ടിപ്സും ഗൈഡ് ലൈൻസും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാം കഴിയുന്നത് വരെ ആ ഒരു ഗ്രൂപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഓൺലൈൻ ട്യൂഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷുകൾ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങും സൈഗീസ്റ്റും ഈ രണ്ട് സബ്ജക്റ്റാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്ത പോലെയല്ല നമ്മളിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ സിമ്പിളാണ്, അത്രയ്ക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, കഥ കേട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ച് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച് പോയവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഡീപ്പായിട്ട് തന്നെ അത്രയും ശ്രദ്ധ കൊടുത്തിട്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ വരാൻ പോകുന്ന അക്കാഡമിക് റൈറ്റിംഗ്, സ്പെഷ്യലി അക്കാഡമിക് റൈറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ രീതിയിൽ തന്നെ പഠിച്ച് പോയാൽ മാത്രമേ നമുക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് അല്ലേ ഉണ്ടാക്കി എഴുതാം എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സൈഗേസ്റ്റ്, അതിൽ എന്താണ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, പക്ഷെ കുറച്ച് ടഫായിട്ട് തന്നെയാണ് ആ സബ്ജക്റ്റും വരുന്നത്. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇംഗ്ലീഷുകൾ നമ്മളിപ്പോൾ ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വഴിയായിട്ട് തന്നെയാണ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഗൂഗിൾ മീറ്റ് വഴിയായിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുന്നേ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് സബ്ജക്റ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ അക്കാഡമിക് റൈറ്റിംഗ് ആണെന്ന് വെച്ചാൽ ട്യൂസ്ഡേ സൈഗീസ്റ്റ് ആയിരിക്കും. ദെൻ വെനസ്ഡേ വരുമ്പോൾ വീണ്ടും അക്കാഡമിക് റൈറ്റിംഗ്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ സബ്ജക്റ്റ് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ അതിൽ സൈഗീസ്റ്റ് വേണ്ട, അക്കാഡമിക് റൈറ്റിംഗ് മാത്രം മതി നിങ്ങൾക്ക് ട്യൂഷൻ എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡേയ്സിൽ മാത്രം നിങ്ങൾ ക്ലാസ്സിൽ കയറിയാൽ മതി. ഇപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടായിരിക്കും. അതുവഴിയായിരിക്കും നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇടുക. ആ ഒരു ടൈമിൽ ടൈം നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആക്കി ഏകദേശം കുട്ടികൾ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും മെജോറിറ്റി ആ ഒരു ടൈം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ട്യൂഷൻ ടൈം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ടൈമിലായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ട്യൂഷൻ 7:30 to 8:30 അങ്ങനെ ഒരു ടൈമിലായിരുന്നു നമ്മൾ ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ കുട്ടികളെല്ലാവരും ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കും. അതോടൊപ്പം തന്നെ നോട്ട് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിനുശേഷം നോട്ട്സ് അയച്ചു കൊടുക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു ടൈം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നവർക്ക് വേണ്ടിയിട്ട് എക്സാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ എല്ലാ അതും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ട്യൂഷൻ എടുത്ത് തരിക എന്നുള്ളത് മാത്രമായിരിക്കില്ല, ടിപ്സ് ഗൈഡ് ലൈൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്യൂഷൻ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃഷ്ണാക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അത് നിങ്ങൾ വില്ലിംഗ് ആണ്, ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഫ്രീ ആയിരിക്കില്ല നമ്മുടെ ട്യൂഷൻ എന്ന് പറയുന്നത്, കാരണം നമ്മൾ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് അപ്പുറത്തായിട്ടാണ് നിങ്ങൾക്ക് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ട്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫീസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ്, 500 രൂപേനും താഴെയാണ് ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫീസിൻ്റെയും പിന്നെ ഏത് നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളൊരു കാര്യവും, ആ വാട്സപ്പ് നമ്പർ അല്ല ഗൂഗിൾ പേ നമ്പർ കേട്ടോ, അപ്പോൾ ആ നമ്പർ ഏതാന്നുള്ളൊരു കാര്യവും, പിന്നെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ജോയിൻ ആക്കുക, എനിക്ക് ഗൂഗിൾ പേ വഴി ഫീസ് സെൻഡ് ചെയ്ത് തന്നവർക്കായിരിക്കും നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 18-ാം തീയതി ചൊവ്വാഴ്ച മുതലാണ് നമ്മൾ
ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഫെബ്രുവരിയോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ എക്സാം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 മന്ത് നമുക്ക് കിട്ടും ട്യൂഷൻ എടുക്കാനായിട്ട്. 1 മന്തിൽ നമ്മൾ ഈ 2 സബ്ജക്റ്റും ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് തരുന്നുള്ളത് എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വേഗം വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഫില്ലായിട്ടുണ്ടായിരുന്നു, ഒരുപാട് കുട്ടികൾ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അഡീഷണലി നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ വേഗം വേഗം ജോയിൻ ആവാനായിട്ട് ശ്രമിക്കുക. 100 പേർക്ക് അതിൽ ജോയിൻ ആവാനായിട്ട് സാധിക്കുള്ളൂ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുമ്പോൾ 100 പേർക്കാണ് പറ്റുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ജോയിൻ ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചിടാം. സോ താങ്ക് യു.